ഹായ് ആൾ, വെൽക്കം ടു മോം ലൈഫ് ചാനൽ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഞാൻ ദാ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇനാമൽ പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മളിനി ബേസ് കോട്ടായിട്ടൊന്നും കൊടുക്കുന്നില്ല, ടിഷ്യൂ പേപ്പർ ലെയർ കൊടുക്കുന്നില്ല, സ്ട്രെയിറ്റ് ഇനാമൽ പെയിൻ്റ് ആണ് കൊടുക്കുന്നത്. ഇത് ലെമൺ യെല്ലോ കളറിലുള്ള ഇനാമൽ പെയിൻ്റ് ആണ്. 1 ലിറ്ററിൻ്റെ ഈ ഒരു കണ്ടെയ്നറിന് 13 ദിർഹംസ് ആണ് റേറ്റ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ലെയർ ഇനാമൽ പെയിൻറ്റ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവാനായിട്ട് മിനിമം 3 അവേഴ്സ് എങ്കിലും വേണ്ടി വരും. അത് മാത്രമാണ് ഇനാമൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം. അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോട്ടിൽ തന്നെ അത്യാവശ്യം ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സവാളയാണ്. സവാളയുടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ള സവാള എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഭാഗം നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് ചെറിയൊരു ഫ്ലവർ ഷേപ്പിലുള്ള ഒരു പോർഷനാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഒരു 2-3 ദിവസം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഈ സവാളയുടെ പോർഷനാണ് കേട്ടോ ഇത് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് റൗണ്ട് നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ കത്രിക യൂസ് ചെയ്തിട്ട് അത് റൗണ്ടിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. ഇനി നമ്മുടെ കയ്യിൽ ഡ്രൈ ആയിരിക്കുന്ന ഈ സവാളയുടെ പീസസ് നമുക്ക് ഓരോന്നായിട്ട് ഈ ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂഗണ്ണാണ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഒട്ടുന്നത് കേട്ടോ. ഞാനിത് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഓൾറെഡി ഗ്ലോസി ഫിനിഷുള്ള നമ്മുടെ ഇനാമൽ പെയിൻ്റ് ആണ് ബേസായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഗ്ലൂ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഗ്ലൂഗണ്ണാവുമ്പോൾ നല്ല ഈസി ആയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഫ്ലവേഴ്സിന് പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ അക്രിലിക് കളറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലവറിന് ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു റെഡ്, ഓറഞ്ച്, പിങ്ക് ഈ ഒരു കളറിൻ്റെ കോമ്പിനേഷനാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് സിംഗിൾ കളർ വെച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സിനും സിംഗിൾ കളർ വെച്ച് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഈ റെഡ്, ഓറഞ്ച്, പിങ്ക് കോമ്പിനേഷനിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫ്ലവറിന് റെഡ് കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഫ്ലവറിന് ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ഫ്ലവറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ഫ്ലവറിന് നമ്മൾ മജന്ത ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഓറഞ്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ സെയിം സ്പോട്ടിൽ തന്നെ കുറച്ച് മജന്ത പെയിൻ്റ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു കളറാണ് ഞാൻ തേർഡ് ഫ്ലവറിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ സെയിം പെയിൻറ്റിൽ തന്നെ കുറച്ച് വൈറ്റ് അക്രിലിക് കളറും കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി പിങ്കിൻ്റെ തന്നെ ലൈറ്റർ ഷെയ്ഡാണ് കിട്ടിയത്. അപ്പോൾ അതാണ് ഞാൻ 4ാമത്തെ ഫ്ലവറിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലീഫ് വേണം. അപ്പോൾ ലീഫിനായിട്ടും ഞാൻ സവാളയുടെ തൊലി തന്നെയാണ് എടുക്കുന്നത്. അതിൽ നിന്ന് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഗ്രീനാണ്, 2 ടൈപ്പ് ഗ്രീൻ മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു ഡാർക്കായിട്ടുള്ള ഗ്രീനാണ് ഞാൻ ലീഫിന് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് ഗ്രീനും, അതായത് സാപ്പ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ലീഫിൻ്റെ കളറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പെയിൻ്റൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
ബോട്ടിലിൻ്റെ നെക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ദാ ഇതുപോലെ ഒരു ഒണിയൻ ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഒണിയൻ പാക്ക് ചെയ്ത് വരുന്ന ആ ഒരു കിറ്റാണ് കേട്ടോ. അപ്പം ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ത്രെഡ് എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ ബോട്ടിലിൻ്റെ നെക്കിലായിട്ട് ചുറ്റിക്കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സ്പെഷ്യലി നമ്മൾ ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റ് ആയിട്ടും വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. രണ്ട് കോട്ട് വാർണിഷ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് ഇതേ ഭംഗിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് ക്ലിയർ വാർണിഷാണ്. ഇത് നിങ്ങൾക്ക് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടും. ഇത് ഫസ്റ്റ് കോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്പെഷ്യലി ഫ്ലവേഴ്സിനും അതിൻ്റെ സൈഡിലുള്ള ആ എഡ്ജസും ഒക്കെ നല്ല കവർ ചെയ്തിട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടൊക്കെ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഉറുമ്പ് വരില്ലേ, പ്രാണികൾ വന്ന് നശിപ്പിക്കില്ലേ എന്നൊക്കെ. അപ്പം നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉറുമ്പും ഒക്കെ വന്ന് അത് ഇങ്ങനെ നശിപ്പിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കിന് മുകളിലായിട്ടൊരു കോട്ടിങ് അവിടെ വരികയാണ്, അപ്പോൾ ഉറുമ്പിനൊന്നും അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നല്ല കുറേ നാൾ ഇതേ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നമ്മുടെ വർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ബോട്ടിൽ ആർട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ. കൂടുതൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.